Hi everyone, myself CMA Afsal Alungal. Oru vaadu students revision class na kurichu choichu message aikkum vilikkum okke cheyittundayirunnu. Ee January 2023 exam ini ini valare kurichu divasangal maatrame baaki ullu. Sherikku paranjal 30-35 days maatrame namukku nammude munnil ullu. Appo pala students nu endu edittilla avaru padichu ettittilla allengil avarkulla oru confidence vannittilla allengil iniyum padanam thodangatha aalukalanu palaru. അത് ഗ്രൂപ്പ് വൺ ആവട്ടെ, ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പ് വൺ ആവട്ടെ, ഗ്രൂപ്പ് ടു ആവട്ടെ, അപ്പോ അങ്ങനെ പല മെസ്സേജുകളും വന്നതുകൊണ്ട് ഞാനൊരു റിവിഷൻ ബാച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഓഫ്ലൈൻ ആയിട്ടാണ്, വണ്ടൂർ വെച്ചിട്ടാണ് അത് നടക്കുന്നുണ്ടാവുക. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വണ്ടൂർ എന്ന് പറഞ്ഞ പ്ലേസിലാണ് അത് നടക്കുക. മെയിനായിട്ട് നമ്മൾ കോസ്റ്റിംഗ്, പേപ്പർ ഇട്ട് കോസ്റ്റിംഗ്, അതേപോലെ പേപ്പർ 10 കോസ്റ്റിംഗ് ആൻഡ് FM, അതേപോലെ പേപ്പർ 6 ലോ, ഈ മൂന്ന് പേപ്പറുകളാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ബുദ്ധിമുട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ മൂന്ന് പേപ്പറുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. December 5 തൊട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. 5 days പെർ സബ്ജക്റ്റ് ആണ് ക്ലാസ്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണെങ്കിൽ പോലും നമ്മളൊരു റെഗുലർ സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 4:30 വരെ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ഓറിയന്റഡ് ഇന്റൻസീവ് റിവിഷൻ ക്ലാസ് ആയിരിക്കും. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്യും, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും RTPയിലെ മെയിൻ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസും, അത് എസ്പെഷ്യലി ഓഫ്ലൈൻ മോഡിലാണ്, നമ്മൾ ഓഫ്ലൈൻ ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക ക്ലാസ്സുകൾ, അതേപോലെ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവാം. അപ്പൊ ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കോൺഫിഡൻസ് കിട്ടും. നമ്മൾ 60+ എന്നുള്ളത് വെറുതെ നമ്മളൊരു 60+ എന്നുള്ളത് പറയാതെ അതിനുള്ള വർക്ക് നമ്മൾ ആ 5 ഡേയ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് സ്മാർട്ട് സ്റ്റഡി, ഏതൊക്കെ ഏരിയകൾ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യണോ അവിടെ കൂടുതൽ പ്രോബ്ലം ചെയ്ത് ആ ഏരിയയിൽ നിന്നുള്ള മാർക്ക് കളയാതെ ഞാനത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് വൈകുന്നേരം ഓൾറെഡി ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലും എന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതേപോലെ എന്റെ ടെലഗ്രാം ഗ്രൂപ്പിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി താല്പര്യം അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, അതിലേക്ക് ജോയിൻ ചെയ്യുക. മാക്സിമം 2-ാം തീയതി വരെയൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ, കാരണം ഒരു 30 സ്റ്റുഡൻസ് ബാച്ച് മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, മാക്സിമം 30 സ്റ്റുഡൻസ്. കാരണം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനോ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സമയം കൊടുക്കാനോ കഴിയില്ല. അപ്പൊ അതും കൂടിയും ഫോക്കസ് ചെയ്തിട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷനും കൂടി വെക്കണം, എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ ചെയ്ത് പോകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 30 സ്റ്റുഡൻസ് ബാച്ച് വെച്ചത്. അപ്പൊ അത് ഫില്ലാവുന്നത് കൂടി നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അപ്പൊ December 5 തൊട്ടിട്ടാണ്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്ത് തരാം. ഈ വീഡിയോ ഇതേപോലെ പഠിക്കുന്ന CMA ഇന്റർമീഡിയറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.